ഇതാണോ സ്വപ്നങ്ങളും ഓർമ്മകളും നിറയ്ക്കാൻ ഞാൻ കൊതിച്ചിരുന്ന കാലം? ഈ ശബ്ദം എന്നെ ഭയപ്പെടുത്തുന്നു. ഈ നിമിഷങ്ങൾ കടന്നു പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ എന്നെ കൊണ്ട് കഴിയുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണുകൾ ഉടക്കുന്ന ഈ ചിത്രങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നു. ജീവിതം കാണിച്ചു കൊടുക്കാൻ, ഈ യാത്ര കൊണ്ട് ഞാൻ പഠിച്ചതൊക്കെയും പകർന്നു കൊടുക്കാൻ എൻ്റെ പേർപ്പസ് ഓഫ് ലൈഫ് എന്ന് ഞാൻ മനസ്സിലാക്കിയ അധ്യാപനം, എൻ്റെ കുട്ടികളുടെ മുഖം മുന്നിൽ കാണാതെ എൻ്റെ ദൗത്യം ഞാൻ ആഗ്രഹിച്ച പോലെ നിറവേറ്റാൻ ഞാൻ ഇന്ന് നിസ്സഹായയാണ്. വീതി കാണാതെ, സ്വപ്നം കാണാതെ നൃത്തം ചെയ്യുന്ന ശിലങ്കകളാണ് ഇന്ന് എൻ്റെ ഉള്ളിലുള്ളത്. അതിൻ്റെ കിലുക്കം കേൾക്കാൻ, അതിലേക്ക് ആശ്ചര്യത്തോടെ നോക്കിയിരിക്കാൻ ഇന്ന് എൻ്റെ ഒപ്പം വേദികളില്ല, കൂട്ടുകാരില്ല. പകലുകളും രാത്രികളും വന്നു പോകുന്നത് ഞാൻ അറിയാതെയായിരിക്കുന്നു. ദിവസങ്ങളും മാസങ്ങളും എന്നിൽ നിന്ന് കാലം കട്ടെടുത്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൂരം മാത്രം പിന്നെയും കൂടുകയും എതിർക്കാനാവാതെ ഞാനും ഒഴുക്കിനൊപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്നേഹബന്ധങ്ങൾ എത്ര പെട്ടെന്നാണ് പരിഷ്കരിക്കപ്പെട്ടത്! അർത്ഥമില്ലാത്ത ലൈക്കിനും കുറേ കമൻറ്റുകൾക്കും അപ്പുറം ഒന്ന് കേട്ടിരിക്കാൻ, ഒരു സുഹൃത്തിനെ തിരയാൻ ഈ ലോകം വിട്ടിറങ്ങണം. ഇവിടം നിറയെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറത്തിച്ചിരിക്കുന്ന കുറേ ഇമോജികളാണ്. എങ്കിലും എല്ലാം അറിഞ്ഞിട്ടും ഇവിടെ എന്തിനോ വേണ്ടി കൈകൾ പരതിക്കൊണ്ടേയിരിക്കുന്നു. കഷ്ടം. ഉള്ളിൽ ഒരു കുഞ്ഞു വെട്ടം തരുന്ന ആർക്കോ വേണ്ടിയുള്ള കാത്തിരിപ്പ്. എനിക്കറിയാം നീ ഉറങ്ങിക്കാണില്ല അല്ലേ. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇനി എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളൊരു ഒഴുക്കിനങ്ങ് പോകുമായിരുന്നു. വി നെവർ ഹാഡ് എ ഫോക്കസ് ഓൺ വൈ വി ആർ ലിവിങ്, ഹൗ വി ആർ ലിവിങ്, ഒരു പേർപ്പസ്, അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതൊക്കെയല്ലേ ശരിക്കും കോവിഡ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. നമ്മൾ ജീവിക്കണം, ഉള്ളറിഞ്ഞ് ജീവിക്കണം, പ്രകൃതിയെ അറിഞ്ഞ്, ശബ്ദമില്ലാത്തവരെ അറിഞ്ഞ്, കരുതി, ശ്രദ്ധയോടെ, പക്വതയോടെ ചേർത്ത് പിടിച്ച് ജീവിക്കണം. അങ്ങനെയല്ല വേണ്ടത്? ഓക്കെ, എന്തായാലും നീ വിളിക്കൂ കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ടാവും. ശരിയാണ്, കോവിഡ് വൈറസ് എന്ന മഹാമാരി ശരീരങ്ങളിൽ നിന്നും ശരീരങ്ങളിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ പ്രതീക്ഷകളിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അവ കയറണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത് നമ്മൾ മാത്രമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ചരിത്രത്തിൽ തന്നെ ശാശ്വതമായി നിലകൊള്ളുന്നതായിട്ട് എന്താണുള്ളത്? അങ്ങനെയൊന്നുമില്ല അല്ലേ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതും വെറും ഒരു പഴങ്കഥയായി മാറുക തന്നെ ചെയ്യും. പക്ഷേ അപ്പോഴും നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ളവരെ നമുക്കൊപ്പം കൂട്ടാം. അവർക്ക് താങ്ങാവും, അവർ പറയുന്നത് കേൾക്കാൻ ഒരാളാകാം, കരുതലായിരിക്കാം. കാരണം ഇന്നിൻ്റെയും നാളെയുടെയും ഭംഗി ഞാൻ മാത്രമല്ല, നമ്മളാണ്. സുരക്ഷിതരായിരുന്ന് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടാം നമുക്ക്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.